ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻ്റർവ്യൂ സ്കില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പം അതുമായി ബന്ധപ്പെട്ട് ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അതെല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത് ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് കൗൺസിലിംഗ് സ്കില് എന്താണ് എന്നുള്ളതാണ് പഠിക്കാനായിട്ടത് നമ്മൾ തുടക്കം മുതലേ സൈക്കോളജി എന്നുള്ള മേഖല പ്രധാനമായും ഊന്നൽ നൽകുന്നത് കൗൺസിലിങ്ങിനാണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ കേട്ടുകൊണ്ട് ഇരിക്കുന്നൊരു ഒന്നാണ് അപ്പോൾ അതെന്താണ് കൗൺസിലിംഗ് എന്നുള്ളതും ആ കൗൺസിലിങ്ങിന് വേണ്ട പ്രധാനപ്പെട്ട സ്കില്ലുകൾ എന്തൊക്കെയാണ് എന്നുള്ളതും ആണ് നമുക്കിന്ന് കൂടുതൽ ആയിട്ട് മനസ്സിലാക്കാൻ ഉള്ളത് അപ്പോൾ അവിടെ കൗൺസിലിംഗ് എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ പലരിലും ഉണ്ടാവുന്ന ഒരു ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു തോന്നൽ എന്ന് പറയുന്നത് ഇത് എന്തോ ഒരു ഉപദേശം കൊടുക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് അല്ലേ നമ്മളൊക്കെ അങ്ങനെയാണ് കേട്ട് വെച്ചത് എന്നുള്ളതാണ് അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചത് എന്നുള്ളതാണ് അപ്പം ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഉപദേശം കൊടുക്കുന്ന പ്രക്രിയ അല്ല അല്ലെങ്കിൽ ഒരു കൗൺസിലർ പറയുന്ന പോലെ ഒരു ക്ലയൻറ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല കൗൺസിലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കൗൺസിലിംഗ് എന്താണ് എന്ന് പറയുന്നതിന് മുമ്പേ തന്നെ എന്തല്ല കൗൺസിലിംഗ് എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് വേണം നമ്മൾ കൗൺസിലിംഗ് എന്താണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ കൗൺസിലിംഗ് എന്നുള്ളത് പ്രധാനമായും നമ്മളൊരു ഒരു പ്രൊഫഷണൽ ഹെൽപ്പിംഗ് ആണ് ഇവിടെ കൗൺസിലിങ്ങിലൂടെ ചെയ്യുന്നത് എന്നുള്ളത് അതായത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സോഷ്യൽ ഗ്രൂപ്പിന് ഒക്കെ ആവാം ഇങ്ങനെ ഏതെങ്കിലും ഒരു കൂട്ടം ആളുകൾക്കോ ഒരു വ്യക്തിക്കോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ അസിസ്റ്റൻസ് അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റത്തിന് വേണ്ടി അവരുടെ വെൽബീങ്ങിന് വേണ്ടി അവരുടെ മെൻറ്റൽ ഹെൽത്ത് അല്ലെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഇവിടെ കൗൺസിലിംഗ് എന്നുള്ളൊരു വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് ഇന്ന് ചർച്ച ചെയ്യേണ്ടത് അപ്പം ഇവിടെ പ്രധാനമായിട്ടും കൗൺസിലിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ക്ലൈൻറ്റിൻ്റെ പ്രശ്നങ്ങളെ കൂടുതലായിട്ട് അടുത്തറിയുക അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലേ അണ്ടർസ്റ്റാൻഡിങ് ദി പ്രോബ്ലംസ് ഓഫ് ക്ലൈൻറ്റ് ഈസ് ദി മേജർ കൺസേൺ ഓഫ് സൈക്കോളജിസ്റ്റ് ഓർ കൗൺസിലർ അപ്പം കൗൺസിലർ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ക്ലയൻറ്റിൻ്റെ പ്രശ്നത്തെയാണ് എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു അതുകൊണ്ട് ഇവിടെ കൗൺസിലിംഗ് എന്ന് പറയുമ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഏ ഒരു ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് അല്ലേ കൗൺസിലറും കൗൺസിലിയും ഞാൻ നേരത്തെ ഇൻ്റർവ്യൂറും ഇൻ്റർവ്യൂയും എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കൗൺസിലറും കൗൺസിലിയും എന്നുള്ള രണ്ട് കൂട്ടം െങ്കിൽ രണ്ട് പേർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് ഇവിടെ കൗൺസിലിംഗ് കൊടുക്കുന്ന ആളെയാണ് അല്ലെ അല്ലെ ആ കൗൺസിലിംഗ് പ്രോസസ്സിൽ ഇടപെടുന്ന ആ പ്രൊഫഷണലിനെ ആണ് നമ്മളിവിടെ കൗൺസിലർ എന്ന് വിളിക്കുന്നതെങ്കിൽ ആ കൗൺസിലിങ്ങിന് വിധേയം ആവുന്ന ആ വ്യക്തിയെ വിളിക്കുന്ന പേരാണ് കൗൺസിലി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കൗൺസിലറും കൗൺസിലിയും തമ്മിലുള്ള ഒരു പ്രക്രിയ ആണ് ഇവിടെ നടക്കുന്നത് ഈ പ്രക്രിയ എന്ന് പറയുന്നത് നമ്മൾ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചില മെത്തേഡുകളോ ചില തരത്തിലുള്ള സ്ട്രാറ്റജികളോ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പം ഈ മെത്തേഡുകളൊക്കെ തന്നെ നമ്മളിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് കൗൺ കൗൺസിലിക്കകത്ത് അല്ലെങ്കിൽ നമ്മളെ മുമ്പിൽ വരുന്ന ക്ലയൻറ്റിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം സാധ്യം ആക്കുക എന്നുള്ളതാണ് കൗൺസിലിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കൗൺസിലിംഗ് ഈസ് എ പ്രോസസ് ടു മോഡിഫൈ സം സംസോർട്ട് ഓഫ് ബിഹേവിയറൽ പാറ്റേൺ ഇമോഷണൽ ആസ്പെക്ട് എക്സെട്ര എക്സെട്ര അപ്പം ഇങ്ങനെ ഏതൊക്കെ മേഖലയിലാണ് കൗൺസിലിങ്ങിലൂടെ നമ്മൾ മാറ്റം ഉണ്ടാക്കുന്നത് എന്ന് ഒന്നും കൂടി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൗൺസിലിങ്ങിലൂടെ മോഡിഫൈ ചെയ്യപ്പെടുന്നത് ഒന്ന് ആ വ്യക്തിയുടെ പെരുമാറ്റത്തെ തന്നെയാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ ബിഹേവിയർ മോഡിഫിക്കേഷനാണ് നമ്മൾ കൗൺസിലിങ്ങിൻ്റെ ടാർജറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗോൾ എന്ന് പറയാവുന്ന ഒന്ന് അല്ലേ എവിടെയൊക്കെയാണോ പ്രശ്ന പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് അത്തരം പ്രശ്നങ്ങളെ മാറ്റുക അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് അത് ഒഴിവാക്കേണ്ട ബിഹേവിയർ ആണെങ്കിൽ ഒഴിവാക്കുക മോഡിഫൈ ചെയ്യേണ്ടതാണെങ്കിൽ അതിനെ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലാണ് സൈക്കോ സൈക്കോളജിക്കൽ കൗൺസിലിങ് ഊന്നൽ നൽകുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം വ്യക്തിയുടെ ചില ചിന്താ രീതികളിലായിരിക്കാം ചിലപ്പം പ്രയാസങ്ങൾ നിലനിൽക്കുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ അത്തരം ചിന്തകളിൽ അല്ലെങ്കിൽ അത്തരം തോട്ടുകളെ മാറ്റുക എന്ന് പറയുന്ന ഒരു കൊഗ്നെറ്റീവ് റീസ്ട്രക്ചറിങ് എന്നൊക്കെ നമ്മൾ സൈക്കോതെറാപ്പിയിലൊക്കെ വിളിക്കുന്ന ഒരു കൊഗ്നെറ്റീവ് റീസ്ട്രക്ചറിങ് അല്ലെ ചിന്തകളിൽ മാറ്റം വരുത്തുക എന്ന് പറയുന്ന മറ്റൊരു പ്രക്രിയയാണ് ഇവിടെ കൗൺസിലിംഗ് പ്രോസസ്സിൽ നടക്കുന്നത് അതുപോലെ തന്നെ അത്തരം വ്യക്തികളിൽ ക്ലൈൻ്റിലുണ്ടാവുന്ന ചില പ്രയാസങ്ങൾ എന്ന് പറയുന്നത് അയാളുടെ വൈകാരിക തലവുമായി ബന്ധപ്പെട്ടതായിരിക്കാം അല്ലെ ഇമോഷനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാവുക ചിലപ്പം കരഞ്ഞുകൊണ്ടേയിരിക്കുക അപ്പോൾ ഇങ്ങനെ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരു വൈകാരിക തലം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തുകയും അത്തരം ഇമോഷണൽ പ്രോബ്ലത്തെ മാനേജ് ചെയ്യാൻ ചെയ്യാനാവശ്യമായ അല്ലെങ്കിൽ വൈകാരിക തലത്തെ നിയന്ത്രിക്കാനാവശ്യമായ മാറ്റത്തിലേക്ക് വ്യക്തിയെ എത്തിക്കുക എന്നുള്ളതാണ് കൗൺസിലിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഞാൻ നേരത്തെ ചിന്തയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പോലെ തന്നെ അത്തരം ചിന്തകളൊക്കെ രൂപപ്പെടുത്തുന്ന ചില മനോഭാവങ്ങൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വ്യക്തിയിൽ നിലനിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും ചിലപ്പോൾ അത്തരം ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ആളുടെ പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നു ഉദാഹരണമായിട്ട് ഡ്രഗ് അഡിക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആൽക്കഹോളിസം പോലെയുള്ള കാര്യങ്ങൾ അപ്പോൾ ആ പ്രശ്നത്തിൽ ആ വ്യക്തിയെ നിലനിർത്തുന്നത് ഇതിനോടുള്ള അയാളുടെ മനോഭാവം ആണ് അതുകൊണ്ട് നമ്മൾ ആ മനോഭാവം മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ആ വ്യക്തിയെ ആ പ്രശ്നത്തിൽ നിന്നും മോചിപ്പിക്കാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ട് ഇവിടെ കൗൺസിലിംഗ് ഊന്നൽ നൽകുന്നത് ഇത്തരം ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചിനെ ആണ് എന്നുള്ളതാണ് അതേപോലെ വ്യക്തികൾ തമ്മിലുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻ അല്ലെ ചില ആളുകൾ നമുക്കറിയാം അതുവരെ ജോലിക്കൊക്കെ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്നതായിരിക്കും എന്നാൽ ഒരു സുപ്രഭാതത്തിൽ അയാൾ ജോലിക്കൊക്കെ പോകുന്നത് കുറയ്ക്കുന്നു സുഹൃത്തുക്കളുമായി സംസാരിക്കുന്നതൊക്കെ കുറയ്ക്കുന്നു അപ്പോൾ ഇ ഇങ്ങനെയുള്ള ഇൻ്റർ പേഴ്സണൽ റിലേഷൻഷിപ്പിലായിരിക്കാം ചിലപ്പോൾ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് എന്നർത്ഥം അതുകൊണ്ട് കൗൺസിലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഊന്നൽ നൽകുന്നത് ഇത്തരം ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഇത്തരം തോട്ടുകൾ ഇമോഷൻ അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആറ്റിറ്റ്യൂഡ് ഇതിലൊക്കെ മാറ്റം വരുത്തുമ്പോഴാണ് ഒരു വ്യക്തിയുടെ പ്രശ്നത്തെ നമ്മൾക്ക് മാറ്റാൻ സാധിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയുള്ള അല്ലേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള അത്തരം മാറ്റങ്ങൾ എന്താ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് കൊടുക്കുന്ന പ്രക്രിയയെ ആണ് നമ്മൾ കൗൺസിലിംഗ് എന്നുള്ള പേരിൽ വിളിക്കുന്നത് അപ്പം ഇതിനെയാണ് നമ്മൾ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആളാണ് നമ്മൾ കൗൺസിലർ എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പം ഇനി നമുക്കിവിടെ നോക്കാനുള്ളത് ഈ കൗൺസിലിങ്ങിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ചേരുന്നതാണ് കൗൺസിലിംഗ് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഒരു കൗൺസിലിംഗ് സ്കില്ലിലേക്ക് പോകുന്ന സമയത്ത് എന്നുള്ള ഇതിനെയാണ് നമ്മൾ എലമെൻറ്റ്സ് ഓഫ് കൗൺസിലിംഗ് എന്നുള്ള പേരിൽ വിളിക്കുന്നത് എന്നർത്ഥം അപ്പം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് മറ്റുള്ള ആളുകളുടെ വൈകാരിക തലത്തോട് അവരുടെ ചിന്താ രീതിയോട് അല്ലെങ്കിൽ അവർ അവരുടെ പ്രവർത്തന രീതിയോടൊക്കെ തന്നെ കൃത്യമായി റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു കൗ കൗൺസിലിങ്ങിനകത്ത് പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ജഡ്ജ്മെൻ്റലായിട്ടല്ല ആ ക്ലയൻറ്റിനെ നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ അയാളുടെ ഡ്രസ്സിംഗ് കൊണ്ടോ അയാളുടെ ബിലീഫ് സിസ്റ്റം കൊണ്ടോ ഒക്കെ തന്നെ ഒരു മുൻവിധിയോടുകൂടി അയാളെ നോക്കിക്കാണുന്നതിന് പകരം ഒരു എന്താ ഒരു ഓപ്പണ്സ് എന്ന് പറയുന്ന അല്ലെ ഒരു തുറന്ന മനസ്സോടെ യാതൊരു മുൻവിധിയും ഇല്ലാതെ അയാളുടെ പ്രശ്നങ്ങളെയും അയാളുടെ പരിമിതികളെയും ഒക്കെ തന്നെ അയാളുടെ കഴിവുകളെയും ഒക്കെ തന്നെ ഒരേപോലെ സ്വീകരിക്കുന്ന തരത്തിലേക്ക് എവിടെയൊക്കെയാണോ പോരായ്മകൾ അതിനെ മെച്ചപ്പെടുത്തുക എന്ന് എന്നുള്ള തലത്തിലേക്ക് ആ വ്യക്തിയുടെ ചിന്താ പ്രതികരിക്കുക അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യലാണ് ഒരു കൗൺസിലിങ്ങിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആക്സെപ്റ്റൻസ് ഓഫ് ദി ക്ലൈൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് മറ്റൊരർത്ഥത്തിൽ അല്ലേ നമ്മൾ ക്ലൈൻറ്റിനെ യാതൊരു മുൻവിധിയും കൂടാതെ അല്ലെങ്കിൽ ഒരു നോൺ ജഡ്ജ്മെൻറ്റൽ ആകുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് അല്ലെ അയാളെ കാണുമ്പോഴത്തേന് തന്നെ ഇന്ന രീതിയിലുള്ള ആൾ അല്ലെങ്കിൽ ജെൻഡർ ബേസ്ഡ് ആവാം ചിലപ്പോഴും റിലീജിയസ് ബേസ്ഡ് ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തു നിന്ന് വരുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിലാവാം ഇത്തരത്തിലുള്ള യാതൊരു മുൻവിധിയും നമുക്ക് അവരെ സംബന്ധിച്ചില്ല അതൊന്നും ഇല്ലാതെ ക്ലയൻറ്റിൻ്റെ പരിമിതിയെയും അതേപോലെ തന്നെ ക്ലയൻറ്റിൻ്റെ പോസിറ്റീവ്സിനെയും ഒരേപോലെ സ്വീകരിക്കുക എന്ന് പറയുന്ന ആ ഒരു ആക്സെപ്റ്റൻസ് ആണ് ആ ആക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ കൗൺസിലിംഗ് സെഷൻ ഒരു ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകൂ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയുന്ന ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് മറ്റൊന്ന് നമ്മൾ പലരോടും പലതും മറച്ചു വയ്ക്കുന്നത് അല്ലെങ്കിൽ പറയാതിരിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇത് കേട്ട ആൾ മറ്റാരോടെങ്കിലുമൊക്കെ പറയുമോ അല്ലേ ആ ഒരു ഭയം ആണ് സത്യത്തിൽ നമ്മളെയൊക്കെ സുഹൃത്തുക്കളോട് പോലും പലതും പറയുന്നതിൽ നിന്ന് മാറ്റി നിർത്തുന്നത് അപ്പം ഒരു കൗൺസിലറെ സംബന്ധിച്ച് ആരോടും പറയാത്ത കുറേ കാര്യങ്ങൾ നമ്മളെടുത്ത് വന്നിട്ട് ആ ഒരു ക്ലയൻറ്റ് പറയാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ പറയുകയാണ് ചെയ്യുന്നത് അപ്പം അത് വളരെ ഹൈലി കോൺഫിഡൻഷ്യൽ ആവുക എന്നുള്ള അതിൻ്റെ ഒരു രഹസ്യ സ്വഭാവം ഇവൻ ആ വ്യക്തിയുടെ കുടുംബത്തിലുള്ള ആളോട് പോലും ചിലപ്പോൾ പറയാൻ പറ്റിക്കൊള്ളണം എന്നില്ല അപ്പോൾ അങ്ങനെ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന ഒന്ന് രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് കൗൺസിലിങ്ങിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട എലമെൻറ്റ് എന്ന് പറയുന്നത് അതേപോലെ ക്ലയൻറ്റിനെ വളണ്ടറി ആയിട്ട് അയാൾക്ക് സ്വമേധയാ തന്നെ നമ്മളോട് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ആണ് വേണ്ടത് യാതൊരു തരത്തിലുള്ള ഒരു ഫോഴ്സും അല്ലെങ്കിൽ ഏതെങ്കിലും ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒക്കെ നിങ്ങളത് അങ്ങനെ പറയേണ്ടതുണ്ട് എന്ന് അയാളെ ഫോഴ്സ് ചെയ്യുന്ന ഒന്നും ഉണ്ടാവാൻ പാടില്ല ഒരു വളണ്ടറി ഇൻഫർമേഷൻ മാത്രം ആണ് നമ്മൾ എടുക്കേണ്ടത് ക്ലൈൻറ്റിൻ്റെ അടുത്തുനിന്ന് എന്നർത്ഥം അതുപോലെ തന്നെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ക്ലൈൻ്റ് പറയുന്ന വാക്കുകൾ മാത്രം അല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കൗൺസിലിങ്ങിനകത്ത് അയാളുടെ ഇമോഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ നോൺ വെർബൽ മെസ്സേജ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പലപ്പോഴും നമുക്ക് അയാളുടെ പ്രശ്നത്തിൻ്റെ തീവ്രത മനസ്സിലാവുന്നത് ആ പറയുന്ന കാര്യങ്ങളോടൊപ്പം ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന വൈകാരികമായ മാറ്റങ്ങൾ അല്ലെ ഇമോഷണൽ ചേഞ്ചുകൾ ഇതൊക്കെ ചില ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെയാണ് അല്ലെങ്കിൽ മുഖത്താണ് പ്രകടം ആവുന്നത് എന്നുള്ളതുകൊണ്ട് ആ വ്യക്തിയുടെ കണ്ണുകളും മുഖവും ഒക്കെ തന്നെ നമ്മളോട് ആ വ്യക്തി പോലും പറയാത്ത ഒരുപാട് മെസ്സേജ് നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരേ സമയത്ത് വി ഹാവ് ടു ഫോക്കസ് ഓൺ ബോത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ മെസ്സേജസ് അപ്പം ആ അർത്ഥത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട എലമെൻറ്റുകളാണ് ഇവിടെ കൗൺസിലിങ്ങിനെ നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള ഒരു സ്കില്ലാണ് നമ്മൾ ഇവിടെ ഒരു കൗൺസിലർ എന്നുള്ള അർത്ഥത്തിൽ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടാക്കി എടുക്കേണ്ടത് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഇന്ന് നോക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഒരു ഒരു എഫക്റ്റീവ് കൗൺസിലറെ അല്ലെങ്കിൽ ഒരു റിയൽ സൈക്കോളജിസ്റ്റിനെ രൂപപ്പെടുത്തുന്ന സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഫക്റ്റീവ് ഹെൽപ്പർ എന്നുള്ള അർത്ഥത്തിൽ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഒതൻറിസിറ്റി എന്ന് പറയുന്ന ഒന്നാണ് वरो वरो वाल्यूसम्ले वाल्यूसम्ले േ നമ്മൾടെ ഒരു കൗൺസിലർ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾക്കൊരു സെൽഫ് ഇമേജ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഓരോ വാല്യൂസ് നമ്മൾ വെച്ച് പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ അപ്പോൾ അത്തരം വാല്യൂസും നമ്മൾ പറയുന്ന കാര്യങ്ങളും നമ്മളവരോട് ഇന്നതൊക്കെ വേണം എന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങളും അല്ലേ നമ്മളൊരു ബിഹേവിയറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മളുടെ പെരുമാറ്റ രീതി എന്ന് പറയുന്നത് നമ്മളുടെ മൂല്യബോധവുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നായിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളിപ്പോൾ വന്ന ക്ലൈൻറ്റിനോട് മദ്യം കഴിക്കരുത് ഇതൊക്കെ പ്രശ്നങ്ങളാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു ആകുമ്പോൾ നമ്മൾ എന്താ ബീർ പാർലറിൻ്റെ മുമ്പിൽ വരി നിൽക്കുകയാണെങ്കിൽ പോയി അപ്പം ഈ ഒതൻറ്റിസിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പം നമ്മൾ പറയുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും തമ്മിൽ ഒരു 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 മാച്ച് അല്ലേ അതൊരു ഒരു കാരണവശാലും മിസ് ആവാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ചേർന്ന് നിൽക്കുന്നതിനാണ് നമ്മൾ ഒതൻറിസിറ്റി എന്ന് പറയുന്നത് അല്ലേ നമ്മളുടെ പെരുമാറ്റത്തിലൊരു സ്വീകാര്യത അപ്പോഴാണ് ഉണ്ടാവുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ആ വ്യക്തി തയ്യാറാവൂ എന്നുള്ളതാണ് രണ്ടാമതായിട്ടുള്ള പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഒരു എന്താണ് നമ്മൾ മറ്റുള്ളവരെ വളരെ പോസിറ്റീവായിട്ട് നോക്കിക്കാണുക എന്നുള്ളതാണ് ദാറ്റ് ഈസ് നോൺ എസ് പോസിറ്റീവ് റിഗാർഡ് ഫോർ അതേഴ്സ് അല്ലേ മറ്റുള്ള ആളുകളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുൻവിധികളില്ലാതെ അല്ലെങ്കിൽ ഒരു ഒരു ഗുഡ് റിലേഷൻഷിപ്പ് അവരുമായിട്ട് ഒരു റാപ്പോ അവരുമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതും അതുപോലെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പ്രകടിപ്പിക്കാനുള്ള അല്ലേ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇടയ്ക്ക് ചാടി കയറി നമ്മൾ അവരോട് പറയുന്നതിൽ തടസ്സം ഉണ്ടാക്കാനൊന്നും പാടില്ല എന്നുള്ളതാണ് അതേ സമയത്ത് പോലെ തന്നെ ഒന്ന് നമ്മളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരിലുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അവർ അവരാകെ ഏങ്ഷ്യസ് ആയിരിക്കും അല്ലേ ഇത് ഈ വ്യക്തിയോട് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അല്ലെങ്കിൽ ഇത് വേറെ ആരെങ്കിലും അറിയോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഏങ്സൈറ്റി അവരിൽ ഇങ്ങനെ കടന്ന് കളിച്ചുകൊണ്ടിരിക്കും അപ്പം ഇവിടെ കൗൺസിലർ എന്ന് പറയുന്നത് അത്തരം ഏങ്സൈറ്റിയെ റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ അവരിലുള്ള അത്തരം ഉത്കണ്ഠകൾ ഇല്ലാതാക്കുക എന്ന് പറയുന്നതാണ് ഇവിടെ പോസിറ്റീവ് റിഗാർഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഒരു കാരണവശാലും നമ്മൾ ക്ലയൻറ്റിനെ ലേബൽ ചെയ്യാൻ പാടില്ല എന്നർത്ഥം ഇവൻ ഒരാളെ കുത്തിക്കൊന്ന ആൾ പോലും നമ്മളെടുത്ത് ചിലപ്പം കൗൺസിലിംഗ് ഹെൽപ്പിന് വേണ്ടി വന്നേക്കാം അതുകൊണ്ട് പക്ഷേ എന്തോ ഒരു കുറ്റവാളി എന്നുള്ള അർത്ഥത്തിൽ ലേബൽ ചെയ്യുക അല്ല അവിടെ വേണ്ടത് കാരണം ഇവൻ പ്രിസ് ജയിലുകളിലടക്കം കൗൺസിലിംഗ് സർവീസ് നടക്കുന്നുണ്ട് എന്നുള്ളതും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ അപ്പോൾ അവരെ അങ്ങനെ ലേബൽ ചെയ്തിട്ടല്ല നമ്മൾ അവിടെ നോക്കിക്കാണുന്നത് അപ്പം ഡു നോട്ട് ലേബൽ ദി ക്ലൈൻറ്റ് അല്ലേ നമ്മൾ മുമ്പിൽ വരുന്ന ക്ലൈൻറ്റിനെ നമ്മൾ ഒരിക്കലും അത്തരം ലേബലിങ്ങിലൂടെ കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് അതുപോലെ തന്നെ ഒരു കൗൺസിലർക്ക് വേണ്ട വളരെ പരമപ്രധാനമായ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഒരു എംബതറ്റിക് ആറ്റിറ്റ്യൂഡാണ് അല്ലേ നമ്മൾ മറ്റുള്ള ആളുകളുടെ ചിന്തകളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് അവരെ വീക്ഷിക്കാൻ ശ്രമിക്കലാണ് ഈ എമ്പതി എന്ന് പറയുന്നത് അല്ലേ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഫ്രം അതേഴ്സ് വ്യൂ പോയിൻറ്റ് അല്ലേ അല്ലെങ്കിൽ അതേഴ്സ് പേഴ്സ്പെക്റ്റീവ് അല്ലെ മറ്റൊരാളുടെ കാഴ്ചപ്പാടിലൂടെ നമ്മൾ അവരെ വീക്ഷിക്കുന്ന ഒരു കൺസെപ്റ്റിനെയാണ് എമ്പതി എന്ന് പറയുന്നത് അല്ലേ മറ്റൊന്ന് എമ്പതിക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കാറുള്ള ഒരു ഒരു വസ്തു ഇതാണ് നമ്മളുടെ കാലെടുത്ത് മറ്റൊരാളുടെ ഷൂയിലേക്ക് ഇടുന്ന പ്രക്രിയയാണ് എമ്പതി എന്ന് പറയുന്നത് ഇല്ലേ നമ്മളുടെ കാല് വേറൊരാളുടെ ഷൂവിലേക്ക് ഇടുമ്പോഴാണ് നമുക്കതിൻ്റെ വേദനകളും അതിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ള അപ്പോൾ അത്തരത്തിലുള്ള ഒരു എമ്പതറ്റിക് ആറ്റിറ്റ്യൂഡാണ് നമുക്കിവിടെ കൗൺസിലിങ്ങിന് വളരെ പ്രധാനപ്പെട്ട ഒന്ന് എന്നർത്ഥം മറ്റൊന്ന് ഞാൻ കമ്മ്യൂണിക്കേഷനൊക്കെ പറഞ്ഞ സമയത്ത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് പാരാഫ്രൈസിംഗ് എന്ന് പറയുന്ന ഒന്ന് അല്ലേ പാരാഫ്രൈസിങ് എന്ന് പറയുന്നത് ക്ലൈൻ്റ് എന്താണോ നമ്മളിലേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾ ആ കാര്യങ്ങളെ മറ്റ് ഒരു വാക്കുകളുടെ സഹായത്തോടെ അല്ലേ ക്ലൈൻ്റ് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ എക്കോയി കയറ്റ് ഏറ്റു പറയലല്ല ക്ലൈൻ്റ് എന്താണോ പറഞ്ഞത് അത് വേറെ വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് ക്ലൈൻറ്റിലേക്ക് വീണ്ടും ഒന്നുകൂടി സമ്മറൈസ് ചെയ്യുന്ന പ്രക്രിയക്കാണ് ഇവിടെ പാരാഫ്രൈസിങ് എന്ന് പറയുന്നത് അതായത് നമ്മളൊരു റിഫ്ലക്ഷൻ ക്ലൈൻറ്റിലേക്ക് ഉണ്ടാക്കുക ആണ് ഇവിടെ പാരാഫ്രൈസിങ്ങിൽ നടക്കുന്നത് അപ്പോൾ പാരാഫ്രൈസിങ്ങിനുള്ള ഒരു എബിലിറ്റിയാണ് ഇവിടെ ഒരു കൗൺസിലർക്ക് വേണ്ടത് എന്നർത്ഥം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഒരു കൗൺസിലറെ എടുത്തു കഴിഞ്ഞാൽ വേണ്ട ചില ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ഈ ക്വാളിറ്റീസ് സ്കില്ലുകളും ഒക്കെ തന്നെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു എഫക്റ്റീവ് കൗൺസിലർ ആവാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് സൈക്കോളജിസ്റ്റായിട്ട് മാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്തു വരുമ്പോൾ അല്ലേ ഇത്തരം ഇതൊരു പ്രധാനപ്പെട്ട ജോലി കൂടിയാണ് കാരണം നമ്മൾ ഒരാളുടെ ലൈഫ് വെച്ചാണ് കളിക്കുന്നത് എന്നുള്ളത് നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് െ ഒരാളുടെ ജീവിതം ആണ് നമ്മളെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളൊരു ഓർമ്മ സദാസമയവും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ് കൗൺസിലിംഗ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് നമ്മൾ ചില എന്താ എത്തിക്സ് അല്ലേ ഒരു ധാർമ്മികത എന്ന് പറയുന്നത് നമ്മൾ വെച്ചു പുലർത്തേണ്ട ഒരു മേഖലയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്കിവിടെ എത്തിക്സ് ഓഫ് കൗൺസിലിംഗ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണ് എന്നർത്ഥം ഓക്കെ അപ്പോൾ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് ചില ധാർമ്മികതകൾ അത് ചില നിയമാവലികൾ തന്നെ നമ്മളെ മുമ്പിലേക്ക് അതുകൊണ്ടാണ് വന്നിട്ടുള്ളത് എന്നർത്ഥം അല്ലേ ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അല്ലേ ഇതിനെയാണ് നമ്മൾ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ എത്തിക്സ് ഈ പ്രൊഫഷണൽ എത്തിക്സ് ഫോളോ ചെയ്യൽ ആണ് ഒരു കൗൺസിലർ ചെയ്യേണ്ടത് എന്നുകൂടി ഓർത്ത് വെക്കുക അപ്പോൾ ഇത്തരം ഇത്തരം എത്തിക്കൽ സ്റ്റാൻഡേർഡിനെ ആണ് നമ്മളെ മുമ്പിലേക്ക് എ പി എ എന്ന് പറയുന്ന അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഫോം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു കോഡ് ഓഫ് കോണ്ടാക്റ്റ് നമ്മളെ മുമ്പിലുണ്ട് ആ കോഡ് ഓഫ് കോണ്ടാക്റ്റാണ് നമുക്ക് ഇന്ന് ലോകം മുഴുവൻ ഇന്ത്യയിലും അത് അതാണ് അംഗീകരിച്ചിട്ടുള്ളത് ആ കോഡ് ഓഫ് കോണ്ടാക്റ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇത്തരം ഏത് രൂപത്തിലാണ് കൗൺസിലിംഗ് പ്രവർത്തിക്കേണ്ടത് ഒരു ഒരു ഇൻഫർമേഷൻ നമ്മൾ എടുക്കുമ്പോൾ അയാളുടെ കൺസെൻ്റ് വാങ്ങണം എന്നുള്ളത് അല്ലേ അയാളുടെ സമൂഹത്തോടു കൂടിയാണ് നമ്മളൊരു ഇൻഫർമേഷൻ ഒരു ടെസ്റ്റ് പോലും ചെയ്യുന്നത് അയാളുടെ സമൂഹത്തോടു കൂടിയാണ് അത്തരം കൺസെൻ്റ് വേണം എന്ന് പറയുന്ന ചില ചില കോഡ് ഓഫ് കോണ്ടാക്റ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒതൻറിസിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതേപോലെ കോൺഫിഡൻഷ്യാലിറ്റി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ശേഖരിച്ച വിവരം അല്ലെ ടെസ്റ്റൊക്കെ ചെയ്ത് ചെയ്തിട്ട് നമ്മൾ ആ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ പാടില്ല അതായത് മറ്റൊരാളിലേക്ക് അത് കിട്ടാനുള്ള സാധ്യതകൾ പാടില്ല എന്നർത്ഥം നമ്മളത് വളരെ കോൺഫിഡൻഷ്യലായിട്ട് വെക്കേണ്ടതാണ് ഇവൻ നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് പോലും അല്ലെ നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ ഒരു പേപ്പർ ഉണ്ട് അത് ചെയ്യുന്ന സമയത്ത് പോലും നിങ്ങളുടെ സുഹൃത്തുക്കളെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ടെസ്റ്റുകളുടെ റിസൾട്ട് എന്ന് പറയുന്നത് ക്ലാസ് റൂമിലും സ്കൂളുകളിലും വലിച്ചിട്ട് പോകുന്ന ഒരു സന്ദർഭം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരം ചില എത്തിക്സുകൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില ഗൈഡ് ലൈൻസാണ് ഇവിടെ എ പി എ മുന്നോട്ട് വെക്കുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ഗൈഡ് ലൈൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേണ്ടത് എന്താണ് ഇത്തരം എത്തിക്കൽ കോണ്ടാക്റ്റ് എന്ന് പറയുന്ന അതിനെ സംബന്ധിച്ചുള്ള ഒരു നോളജ് ഒരറിവ് എല്ലാ കൗൺസിലേഴ്സും ഉണ്ടാക്കി വയ്ക്കേണ്ടതുണ്ട് എന്നർത്ഥം അല്ലെങ്കിൽ നിലവിൽ ഓരോ രാജ്യത്തും ഇതുമായി ബന്ധപ്പെട്ട ചില റൂളുകളും നിലനിൽക്കുന്നുണ്ട് അല്ലെ നമ്മളെ രാജ്യത്തും ഉണ്ട് മെൻറ്റൽ ഹെൽത്ത് ആക്റ്റൊക്കെ ഇതിൻ്റെ ഭാഗമാണ് അതേപോലെ തന്നെ റിഹാബിലിറ്റേഷൻ കൗൺസിലിൻ്റെ ആക്റ്റുകൾ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില ആക്റ്റുകൾ നമ്മളുടെ രാജ്യത്തും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത്തരം നിയമങ്ങൾ മനസ്സിലാക്കി വെക്കുക അതെന്താണ് എന്ന് മനസ്സിലാക്കലാണ് എ പി എ മുന്നോട്ട് വെക്കുന്ന ഒരു ഒരു ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ ഏത് സമയത്തും നമ്മളെ മുമ്പിൽ ഒരു ക്ലൈൻറ്റ് വന്നിരിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാൻ പോകുന്ന ചില ലീഗൽ ഇഷ്യൂസ് നമ്മളത് ഇതിനെപ്പറ്റി കൺസേൺ ആവുക അതിനെ മനസ്സിലാക്കുക വിശകലനം ചെയ്യുക അതിനെ അംഗീകരിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ അല്ലേ റിക്കഗ്നൈസ് ആൻഡ് അനലൈസ് ദി ലീഗൽ ഇഷ്യൂസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എത്തിക്കൽ കൺസേൺ നമ്മൾക്ക് നമ്മൾക്കുണ്ടാവേണ്ടതുണ്ട് മറ്റൊന്ന് നമ്മളുടെ മനോഭാവവുമായി ബന്ധപ്പെട്ട് അല്ലേ നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇത്തരം എത്തിക്സുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നായി മാറാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള എത്തിക്കൽ ഇഷ്യൂസ് നമ്മൾക്ക് വന്നു ചേരുക ആണെങ്കിൽ ഇല്ല കൗൺസിലിംഗ് എപ്പോൾ വേണമെങ്കിൽ വന്നേക്കാം കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് വന്നു ചേരുക ആണെങ്കിൽ അതിന് ശരിയായ തരത്തിലുള്ള ഒരു കൺസൾട്ടേഷൻ നമുക്ക് സ്വീകരിക്കുക എന്ന് പറയുന്ന അത് സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളുകളിൽ നിന്നാവാം ലീഗൽ പ്രൊഫഷണലുള്ള ആളുകളിൽ നിന്നാവാം ഒക്കെ തന്നെ ഒരു കൃത്യമായ കൺസൾട്ടേഷൻ സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ ഈ അർത്ഥത്തിൽ ചില കോഡ് ഓഫ് കോൺടാക്റ്റ് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക അത്തരം എത്തിക്സ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അപ്പോഴാണ് കൗൺസിലിംഗ് ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പായിട്ടും മാറുന്നത് എന്നർത്ഥം എല്ലാ പ്രൊഫഷണൽ ഗ്രൂപ്പിനും ഇത്തരം എത്തിക്സുകൾ കാണാൻ സാധിക്കുന്നതാണ് അത്തരം എത്തിക്സിനെ നമ്മളും ഫോളോ ചെയ്യുമ്പോൾ ഒരു റിയൽ കൗൺസിലറായിട്ട് മാറുന്നു ഇതൊക്കെ തന്നെയാണ് ഒരു റിയൽ കൗൺസിലറും ഒരു സ്യൂഡോ കൗൺസിലറും തമ്മിലുള്ള അല്ലെങ്കിൽ ഒരു റിയൽ സൈക്കോളജിസ്റ്റും അല്ലെങ്കിൽ ഒരു സ്യൂഡോ സൈക്കോളജിസ്റ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കൗൺസിലിംഗ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള കാര്യം അതേപോലെ തന്നെ കൗൺസിലിംഗിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രക്രിയകൾ എന്തൊക്കെയാണ് അതേ അതുപോലെ ഒരു കൗൺസിലർക്ക് വേണ്ട പ്രധാന ക്വാളിറ്റീസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ കൗൺസിലറുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ അതുപോലെ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട എത്തിക്കൽ കൺസേൺ അല്ലെങ്കിൽ പ്രൊഫഷണൽ എത്തിക്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു വർക്ക് കൂടി നിങ്ങളൊന്ന് ചെയ്യേണ്ടതുണ്ട് പ്രധാനമായിട്ടും ഒന്ന് നിങ്ങളെ ഇന്ന് ചെയ്യാൻ വർക്ക് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്ന ഒന്ന് ഒരു അസൈൻമെൻറ്റ് എന്നുള്ളതാണ് അത് കൗൺസിലിങ്ങയുടെ അല്ലെങ്കിൽ കൗൺസിലറുടെ പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ കൗൺസിലിംഗ് എന്താണ് എന്നുള്ള ഒരു ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കൊടുത്തുകൊണ്ട് കൗൺസിലറുടെ ക്വാളിറ്റീസ് എന്താണ് എന്നുള്ള ഒരു അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്ത് നിങ്ങളെ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സിനെ ഏൽപ്പിക്കുക അപ്പോൾ നമ്മൾ ഈ വർഷത്തെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് അത് സത്യത്തിൽ ഒരു എഫക്റ്റീവ് സൈക്കോളജിസ്റ്റ് എന്തായിരിക്കണം എന്നുള്ള അർത്ഥത്തിലേക്ക് നമ്മൾ രൂപപ്പെടുത്തുന്ന ഒരു അധ്യായം ആണ് ഡെവലപ്പിംഗ് സൈക്കോളജിക്കൽ സ്കിൽസ് എന്നുള്ള പേരിലുള്ള ഒന്ന് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് സൈക്കോളജിസ്റ്റിൻ്റെ ബേസിക് സ്കില്ലുകൾ എന്തായിരിക്കണം എന്നുള്ളതാണ് അതിൽ ജനറൽ സ്കില് എന്നുള്ളതും ഒബ്സർവേഷണൽ സ്കില് എന്നുള്ളതും അതേപോലെ തന്നെ സ്പെസിഫിക് സ്കില്ല് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അതിനെ തരംതിരിക്കുകയും അതിനുശേഷം നമ്മൾ പ്രധാനപ്പെട്ട ബേസിക് സ്കില്ലുകൾ എന്തൊക്കെയാണ് അത് ആണ് ഇന്നത്തെ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ ബേസിക് സ്കില്ലിൽ നിന്നുകൊണ്ട് നമ്മൾ വീണ്ടും സൈക്കോളജിയുടെ സ്പെസിഫിക് സ്കില്ലിലേക്ക് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു എന്തൊക്കെ ആയിരിക്കണം സ്പെസിഫിക് ആയിട്ട് ഒരു വ്യക്തിയിൽ രൂപപ്പെടേണ്ട സ്കില്ലുകൾ എന്നുള്ളത് അതോടൊപ്പം തന്നെ ജനറലായിട്ട് എല്ലാ മേഖലയിലും ഇടപെടുന്ന സൈക്കോളജിസ്റ്റിന് പൊതുവേ ഉണ്ടായിരിക്കേണ്ട ജനറൽ സ്കില്ലുകൾ എന്തൊക്കെയായിരിക്കണം എന്നുള്ള ഇൻറ്റർപേഴ്സണൽ സ്കില്ലും അതുപോലെ തന്നെ കോഗിനേറ്റീവ് സ്കില്ലും അഫക്റ്റീവ് സ്കില്ലും ഒക്കെ ചേർന്ന തരത്തിലുള്ള ഒരുപാട് കഴിവുകൾ ചേർന്നതാണ് ഇവിടെ ജനറൽ സ്കില് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അവസാനമായിട്ട് നമ്മൾ ഒബ്സർവേഷണൽ സ്കില്ലും അതേപോലെ തന്നെ കൗൺസിലിംഗ് സ്കില്ല് എന്നുള്ള അർത്ഥത്തിൽ ഒരു കൗൺസിലർ എന്തായിരിക്കണം എന്നുള്ള അർത്ഥത്തിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തു അപ്പം ഈ വർഷത്തെ ഈ സൈക്കോളജിയുടെ പഠനം നമ്മൾ ഇവിടെ ഈ ച കൂടി അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് സൈക്കോളജിയിൽ ഈ ഓൺലൈൻ ക്ലാസ്സുകളാണ് നമുക്ക് ഈ വർഷം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും വളരെ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധാർഹമായ ഒന്നാണ് അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ വരുന്ന എക്സാമിന് എല്ലാ വിദ്യാർത്ഥികളും നല്ല വിജയം കൈവരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ് നന്ദി നമസ്കാരം